വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ നമസ്കാരം സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഒറ്റപ്പാലം വാണിയംകുളത്ത് ആംബുലൻസിന് നേരെ കല്ലേറ് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി പെരിന്തൽമണ്ണ വലമ്പൂർ മുള്ളിയാംകുർശി കൊടിയാലംകുന്ന് പ്രദേശത്ത് കരിങ്കൽ ക്വാറി ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നതിനെതിരെ നാട്ടുകാർ ബഹുജന കൺവെൻഷൻ നടത്തി ഒങ്ങലൂർ പഞ്ചായത്തിന് 2007 ലഭിച്ച സ്പോർട്സ് ലോട്ടറി തുക വിനിയോഗിക്കുന്നതിനുള്ള നടപടിയായി ലോട്ടറി തുകയുടെ 90% വിഹിതവും പഞ്ചായത്തിന് ലഭിച്ചതായി പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ അറിയിച്ചു തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഒറ്റപ്പാലം വാണിയംകുളത്ത് ആംബുലൻസിന് നേരെ കല്ലേറ് രാത്രി വൈകി പ്രഖ്യാപിച്ച ഹർത്താൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വന്നിറങ്ങിയ ദീർഘദൂര യാത്രക്കാരെയാണ് ഏറെ വലച്ചത് ചെർപ്പുളശ്ശേരിയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു പോലീസ് ഇടപെട്ടാണ് ഇവരെ പിരിച്ചുവിട്ടത് കടകൾ ഒന്നും തന്നെ തുറന്നില്ല ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത് ഞായറാഴ്ചയായതിനാൽ നിരവധി വിവാഹങ്ങളിൽ പങ്കെടുക്കേണ്ടവരും ഏറെ വലഞ്ഞു പെരിന്തൽമണ്ണയിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതിനാൽ ജനജീവിതത്തെ ഹർത്താൽ ബാധിച്ചു കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കടമ്പഴിപ്പുറം ഭാഗത്തും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ഒറ്റപ്പാലം വാണിയംകുളത്ത് ആംബുലൻസിനു നേരെ കല്ലേറുണ്ടായി ചെറുതുരുത്തിയിലെ ചുവപ്പിന്റെ കൂട്ടുകാർ എന്ന പേരിലുള്ള ആംബുലൻസിനു നേരെയാണ് കല്ലെറിഞ്ഞത് ആംബുലൻസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്തതായും പറഞ്ഞു അപ്പൊ അങ്ങനെ വടകുടുത്ത് വരുമ്പോ ഇവരെ ജാഥ കൊണ്ടായിരുന്നു അവർ സൈഡാക്കി ഞാൻ സൈഡാക്കിയപ്പോ ഒരു ചോപ്പിന്റെ കൂട്ടുകാരെന്ന് കണ്ട ഇത് വന്നപ്പോ അവര് അടിച്ചിതാക്കിയതാണ് ഒന്ന് രണ്ടടി അടിച്ചു കുഴപ്പമില്ല ന്യൂസ് ഡെസ്ക് സിസിഎൻ ന്യൂസ് തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബിജെപി ചെർപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പുത്തനാൽക്കൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു ബിജെപി ജില്ലാ സെക്രട്ടറി ജയൻ മാസ്റ്റർ ആർഎസ്എസ് ജില്ലാ കാര്യവാഹക് ഓം പ്രഭ കൌൺസിലർ ജയൻ നേതാക്കളായ ജയപ്രകാശ് ശിവശങ്കരൻ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു ആർഎസ്എസിന്റെയും ബിജെപിയുടെയും ആ പ്രവർത്തകരുടെ അവസാനത്തെ പ്രവർത്തകൻ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര ഓടുന്നുണ്ടെങ്കിൽ ഈ കാപാലികന്മാർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു രോമം പോലും തൊടാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയും ഈ സമരം ഈ പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുക കേരളം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം പ്രതിഷേധത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കാരണം അധികാരത്തിന്റെ ഹുങ്ക് പോലീസിന്റെ സഹായം ഇത് രണ്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തകർക്കാമെന്ന് തടയാമെന്നുള്ള ഒരു മൂഢ സ്വർഗത്തിലാണ് ഇവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാര് സി പി എമ്മിന്റെ ഭരണകൂടം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട സിസിഎൻ ന്യൂസ് ചെർപ്പുളശ്ശേരി ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കടമ്പഴിപ്പുറത്ത് ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു
പ്രകടനത്തിന് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ബാലസുബ്രഹ്മണ്യൻ, പ്രവീൺ, രവീന്ദ്രൻ, ജയദേവഗുപ്തൻ, രഞ്ജിത് കെ, ബാബു കെ എന്നിവർ നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിലും ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. അങ്ങാടിപ്പുറത്ത് നിന്നും തുടങ്ങിയ പ്രകടനം പെരിന്തൽമണ്ണ ടൗണിൽ അവസാനിച്ചു. ബി ജെ പി പ്രവർത്തകരായ അനീഷ്, രതീഷ്, ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിന് 2007 ലഭിച്ച സ്പോർട്സ് ലോട്ടറി തുക വിനിയോഗിക്കാനുള്ള നടപടിയായി. ലോട്ടറി തുകയുടെ 90% വിഹിതവും പഞ്ചായത്തിന് ലഭിച്ചതായി പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ അറിയിച്ചു. 2007 ഓങ്ങല്ലൂർ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ സ്പോർട്സ് ലോട്ടറിയുടെ 1 സമ്മാനമായ 2 കോടി രൂപ അടിച്ചത്. പഞ്ചായത്തിലെ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമടക്കം 30 പേരാണ് ലോട്ടറി എടുത്തിരുന്നത്. ലോട്ടറി അടിച്ചതോടെ ലോട്ടറി തുക പഞ്ചായത്തിന്റെ വികസനത്തിനായി വിനിയോഗിക്കുമെന്ന് കോൺഗ്രസിലെ പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ചില ജീവനക്കാർ ഇടപെട്ട് തുക തങ്ങൾക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് സ്പോർട്സ് ലോട്ടറി തുക വിനിയോഗവുമായി ബന്ധപ്പെട്ട് നിയമകുരുക്കിൽ അകപ്പെട്ടത്. 10 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സ്പോർട്സ് ലോട്ടറി തുക പഞ്ചായത്തിന് വിനിയോഗിക്കാമെന്ന ഉത്തരവ് ഉണ്ടായത്. തുടർന്ന് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു മുമ്പുണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ വീണ്ടും കോടതി വിധിക്കെതിരെ അപ്പീലുമായി രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിൽ ലോട്ടറി തുക പഞ്ചായത്തിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും നിയമകുരുക്കുണ്ടായി. എന്നാൽ ഇതേ ചൊല്ലി ഓങ്ങല്ലൂർ എസ് ബി ഐക്ക് മുന്നിൽ പഞ്ചായത്ത് മെമ്പർമാർ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തു. തുടർന്നാണ് ലോട്ടറിയുടെ തുക 96% രൂപ പഞ്ചായത്തിന് ലഭ്യമാകുവാനുള്ള നടപടിയായത്. ഇതേ തുടർന്ന് 1,77,29,225 രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അക്കൌണ്ടിലേക്ക് ലഭിച്ചു കഴിഞ്ഞു. എസ് ബി ഐയിൽ നിന്നും ഇത് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ പറഞ്ഞു. നിലവിലെ പഞ്ചായത്ത് മെമ്പർമാർ ഈ കീഴ്ക്കോടതിയുടെ വിധി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ബാങ്കിൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ശക്തമായിട്ട് ഇത് പരിശോധിക്കുകയും ആ അപ്പീൽ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഷെയർ എന്നുള്ള രീതിയിൽ 30 ഷെയറിൽ 1 ഷെയറ് ബാങ്കിൽ നിർത്തിക്കൊണ്ട് ബാക്കി 29 ഷെയറ് പഞ്ചായത്തിന് വിട്ടുതരാനും വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിയമോപദേശം തേടി 29 ഷെയർ സംഖ്യയായിട്ടുള്ള 1,77,29,225 രൂപ 40 പൈസ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും പേരിലുള്ള കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇന്ന് നടന്ന ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംഖ്യ ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓങ്ങല്ലൂർ ശാഖയിൽ ഇന്ന് അത് നിക്ഷേപിക്കാനുള്ള തീരുമാനം ബോർഡ് എടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കും. അത് നിശ്ചിത സമയങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. അവശേഷിക്കുന്ന തുക കൂടി പഞ്ചായത്തിന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി. കൂട്ടായ തീരുമാനത്തിലൂടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് ലോട്ടറി വിനിയോഗിക്കുമെന്നും പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ വ്യക്തമാക്കി. സിസിഎൻ ന്യൂസ്, പട്ടാമ്പി. വിവിധ കേസുകളിൽ പെരിന്തൽമണ്ണയിൽ പിടിച്ചിട്ടിരിക്കുന്ന തൊണ്ടി വാഹനങ്ങൾ നീക്കുന്നതിന് നടപടി തുടങ്ങി. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ, കോടതി പരിസരം, മനഴി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ വാഹനങ്ങളാണ് നീക്കം ചെയ്യുന്നത്.
ആദ്യ ഘട്ടത്തിൽ 350 വാഹനങ്ങൾ മാറ്റുന്നതിനാണ് നടപടി തുടങ്ങിയത്. ഇവ സർക്കാരിലേക്ക് കണ്ടുകെട്ടാതിരിക്കാൻ കാരണമോ വിശദീകരണമോ ഉള്ളവർ രേഖാമൂലം 20 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് വാഹനങ്ങളുടെ വിവരങ്ങളും നമ്പറും സഹിതം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ, കോടതി പരിസരം, DYSP ഓഫീസ്, മനഴി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് മാറ്റുന്നത്. ഉടമകളിൽ നിന്ന് തൃപ്തികരമായ കാരണമോ തെളിവോ ലഭിക്കാത്ത വാഹനങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ലേലം ചെയ്യും. 100 കണക്കിന് വാഹനങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. കാടുപിടിച്ചും മറ്റും കിടക്കുന്ന വാഹനങ്ങൾ ജനങ്ങൾക്കും അധികൃതർക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവയ്ക്കുള്ളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ഏറെ പരാതികൾ ഉയർന്നിരുന്നു. കുറച്ചു വാഹനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ലേലം ചെയ്തെങ്കിലും കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേഷൻ എന്ന നിലയ്ക്ക് വാഹനങ്ങൾ വീണ്ടും കൂടി. 1000-ലേറെ വാഹനങ്ങളിൽ ഇത്രയും എണ്ണം മാറ്റുന്നത് ഏറെ ആശ്വാസമാകും. വാഹനങ്ങളുടെ ഭാഗങ്ങൾ മോഷണം പോകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പോലീസിനും തലവേദനയാണ്. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ബാക്കി വാഹനങ്ങൾ കൂടി മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.